മാരങ്ങൾ എന്നെ തളർത്തുമ്പോൾ കുരിശിലെ സ്നേഹമേ താങ്ങിടണേ കുരിശോളം സ്നേഹിപ്പാൻ കൃപയേകണേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹം നിമിത്തം സ്വജീവൻ കുരിശിൽ ബലിയർപ്പിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഞങ്ങളോട് എന്നും ഒപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന 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 ആരാധന. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളിൽ വചനം പറയുന്നു, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ലല്ലോ. എന്നാൽ സഹനങ്ങൾ അപരന് വേണ്ടി ആണ് എങ്കിൽ സാധാരണ മനുഷ്യരായ നാം ഒഴിഞ്ഞു മാറാനാണ് പരിശ്രമിക്കുക. അപരൻ സഹനം ഏറ്റെടുക്കുവാൻ സഹായം അഭ്യർത്ഥിക്കും എന്ന് വിചാരിച്ച് വഴിമാറി സഞ്ചരിച്ചിട്ടുള്ള എന്തോരം ഓർമ്മകളാണ് നമുക്കുള്ളത്. ഇവിടെ യേശോ നമുക്ക് വലിയ മാതൃകയാവുകയാണ്. അവൻ നമുക്ക് വേണ്ടിയാണ് നിന്ദിക്കപ്പെട്ടത്, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. അവൻ്റെ ക്ഷതങ്ങളാലല്ലേ നമ്മൾ സൗഖ്യം പ്രാപിച്ചത്. സഹനത്തിനർത്ഥം തിരഞ്ഞു ഞാനോടു വില കാൽവരി മലയിലേക്ക് കുരിശിൽ പിടയും ദൈവത്തെ കണ്ടു ഞാൻ സഹനത്തിൻ അർത്ഥം ഗ്രഹിച്ചു. സഹനത്തിനർത്ഥം തിരഞ്ഞു ഞാൻ ഒടുവില കാൽവരി മലയിലേക്കെത്തി കുരിശിൽ പിടയും ദൈവത്തെ കണ്ടു ഞാൻ സഹനത്തിൻ അർത്ഥം ഗ്രഹിച്ചു. ദിവ്യകാരുണ്യേശ്വരേ, ജീവിത വഴിത്താരകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനും അവരുടെ സഹനങ്ങളെ അതിജീവിക്കുവാൻ അവരെ സഹായിപ്പാനും ഞങ്ങൾക്കും
എനിക്കും കൃപ തരണമേ. ആമേൻ. നമ്മുടെ യോഗങ്ങൾ, പ്രാർത്ഥനകൾ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദത്തിനായി തലകൾ വണങ്ങും. കൺമുൻപിൽ നീയില്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നു ഞാൻ, മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനി എന്നും നിൻ വാസഗേഹമാകും. കുരിശോളം സ്നേഹിപ്പാൻ കൃപയേകണേ.